हाय फ्रेंड्स एल्लार्क्कुम एंजल्स करी वर्ल्ड लेक्क स्वागतम अप्पो इन्न नम्मल चेय्यान पोकुन्न वीडियो एन्न पारयुन्नत फोटो प्रिंट केक रिलेटेड आयिट्टुल्ल वीडियो आण ट्टो अतायत् नम्मल ओरु मून्न मासम मुन्ने ओरु फोटो प्रिंट केक्किन्टे ओरु वीडियो इट्टिरुन्नु अतायत् एन्ता पारया एन्तोक्के फोटो प्रिंट केक चेय्यान पोकुन्नवर एन्तोक्के कार्यंगल श्रद्धिक्कणम एन्न परञ्ञुकोण्ट् चेरियोरु वीडियो इट्टिरुन्नु അപ്പോൾ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ചോദിച്ച ഡൗട്ടുകൾ തന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ചെയ്യാൻ ചെറിയ ധൈര്യക്കുറവുണ്ട് അതുപോലെ തന്നെ കുറേ ഡൗട്ടുകളുണ്ട് ഇതിനെ ഫോട്ടോ പ്രിൻറ്റ് കേക്കിനെ റിലേറ്റഡ് ആയിട്ട് അപ്പോൾ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഡൗട്ടുകളെല്ലാം കൂടി ഒന്ന് കോർത്തിണക്കിക്കൊണ്ടും അതിന് ആൻസർ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൽ ഫോട്ടോ പ്രിൻറ്റ് കഴിക്കാൻ പറ്റുമോ അത് എത്ര നാൾ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ അത് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് കഴിഞ്ഞ ഞാനിട്ട വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ആൻസർ പറയുകയാണ് അതായത് ഫോട്ടോ പ്രിൻ്റ് നമുക്ക് കഴിക്കാൻ പറ്റും അത് എഡിബിൾ ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകളൊക്കെ എഡിബിൾ കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ മാക്സിമം 1 വീക്ക് വരെയാണ് എക്സ്പയറി പറയുന്നത് അതായത് ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന ദിവസം തൊട്ട് 7 ഡേയ്സ് അത്രയും അപ്പോൾ നമ്മൾ കേക്കിൽ ഫോട്ടോ പ്രിൻ്റ് വെക്കുന്ന ദിവസം തൊട്ടല്ല നമ്മളതിൻ്റെ എക്സ്പയറി കണക്കാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫോട്ടോ പ്രിൻ്റ് നമുക്ക് ഒരുപാട് ദിവസം മുന്നെടുത്ത് വെക്കരുത് നമുക്ക് എന്നാണോ കേക്ക് ഡെലിവറി ചെയ്യേണ്ടത് അതിൻ്റെ തലേ ദിവസം പോയി എടുക്കുമായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ അന്ന് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യണ ദിവസം എടുത്താലും കുഴപ്പമില്ല അതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേൻ്റെ തലേദിവസം അതിന് വിട്ടും പോവാണ്ടിരിക്കുകയാണ് നല്ലത് പിന്നെ 7 ഡേയ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 4 ഡേയ്സ് വരെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് ഷോപ്പിൽ നിന്ന് അവർ എന്നോട് ഞാനൊരു പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോഴാണ് അപ്പോൾ ഇതിന് ഇത്രേ ഉള്ളൂ കേട്ടോ മറുപടി പിന്നെ അത് ഹെൽത്തി ആണെന്നൊക്കെ ചോദിച്ചായിരുന്നു ഹെൽത്തി ആണെന്ന് ചോദിച്ചാൽ എഡിബിൾ കളേഴ്സാണ് അപ്പോൾ എന്തായാലും നമുക്കറിയാം കളേഴ്സ് എന്തായാലും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള സാധനമല്ല പിന്നെ നമ്മളത് ഒരുപാടൊന്നും കഴിക്കില്ലല്ലോ കുഞ്ഞു കുഞ്ഞു പീസായിട്ടല്ലേ കഴിക്കുള്ളൂ പിന്നെ എപ്പോഴും ഒന്നും നമ്മൾ കഴിക്കണമില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷന് മുറിച്ചാൽ ചെറിയ പീസ് കഴിക്കുക അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എഡിബിൾ ആയിട്ടാണത് ഉണ്ടാക്കിയേക്കണത് നമ്മുടെ ഈ തിരുവോസ്തിയൊക്കെ കഴിക്കണ അപ്പുണ്ടല്ലോ അതിൻ്റെ അതുപോലെയാണ് ആ ഷുഗർ ഷീറ്റ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ടെക്സ്ചർ അധികം ടേസ്റ്റി ഒന്നുമില്ല പക്ഷേ കാണാനൊരു ഭംഗി കേക്കിൽ അത് വെക്കുമ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ചോദിച്ചിട്ടുള്ളൊരു സംശയം ഇതിന് എത്ര രൂപ വരണേന്ന് വില എനിക്ക് 200 രൂപയാണ് വരുന്നത് പക്ഷെ എല്ലാവരും ഈ ഒരു റേറ്റ് ആവണമെന്നില്ല മിനിമം റേറ്റ് കേട്ടോ 200 രൂപേൻ്റെ ഒരു ഷീറ്റാണ് അവരെടുത്ത് തരാറ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ 200 രൂപ വിട്ട് 300 ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പം ഞാൻ എടുക്കുന്നത് തൃശ്ശൂർ ഷോപ്പിൽ നിന്നാണ് അപ്പോൾ അവിടെ എനിക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കൂട്ടമൊന്നും അറിയില്ല പിന്നെ ചോദിച്ചിട്ടുള്ള ഡൗട്ട് നമ്മുടെ ഈ ഫോട്ടോ പ്രിൻ്റ് എവിടെ നിന്ന് എടുക്കണത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചേക്കുന്നത് ഫോട്ടോ പ്രിൻ്റ് ഞാൻ ഏത് ഷോപ്പിൽ നിന്നാണ് എടുക്കണത് അതായത് തൃശ്ശൂർ ഞാൻ ഷോപ്പിൽ നിന്ന് എടുക്കണത് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഞാൻ ഇത് എടുക്കുന്നത് തൃശ്ശൂർ ബെസ്റ്റ് ട്രേഡിങ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത് അത് പുത്തമ്പള്ളിയുടെ അടുത്തായിട്ട് വരും കാൽഡിയൻ സെൻറ്റർ നിയർ ഓപ്പോസിറ്റ് പള്ളിക്കുളം അത്രയും എനിക്കറിയുള്ളൂ പിന്നെ ഇതിൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ എഴുതി കാണിക്കാം കേട്ടോ ഇത് ഫുള്ള് ഞാൻ താഴെ എഴുതി കാണിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാവും എനിക്ക് തോന്നും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് കേക്ക് മെറ്റീരിയൽസ് മാത്രമൊന്നുമല്ല അവിടെ എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു കടയാണ് ഞാൻ പക്ഷേ കേക്ക് മെറ്റീരിയൽസ് അവിടെ നിന്ന് മാത്രമല്ല കേട്ടോ ഞാൻ എടുക്കുന്നത് വേറെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നുണ്ട് പക്ഷേ ഫോട്ടോ പ്രിൻ്റ് ഞാൻ അവിടെ നിന്ന് മാത്രമാണ് എടുക്കുന്നത് തൃശ്ശൂർ വേറെ ഷോപ്പൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങളിപ്പോൾ കാണുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഷോപ്പുകൾ അറിയുന്നുണ്ട് വേറെ ഏതെങ്കിലും ഷോപ്പ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തൃശ്ശൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ ബാക്കിയുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ എന്നുള്ളത് ഇത് എവിടെ നിന്നൊക്കെ എടുത്ത് കിട്ടുകയെന്ന് വെച്ചാൽ ചില സ്റ്റുഡിയോസിലൊക്കെ ഇത് എടുത്ത് കിട്ടും പിന്നെ ഇതുപോലെ ഈ കേക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ ഈ ഫോട്ടോ പ്രിൻ്റ് നമുക്ക് എടുത്ത് കിട്ടും അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഓരോരുത്തരുടെയും വീടിൻ്റെ സ്ഥലത്ത് എവിടെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
ആരോടെങ്കിലും ഒക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം തൃശ്ശൂർ ഈ ഒരു സ്ഥലം മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ ചോദിച്ചേക്കണ ഡൗട്ട്, നമ്മുടെ ഈ ഫോട്ടോ പ്രിന്റ് കേക്ക് എടുത്തുകൊണ്ട് വന്നാൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഫ്രിഡ്ജിലാണോ പുറത്താണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കണത്. അപ്പോൾ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്, പുറത്താണ് നമ്മൾ റൂം ടെമ്പറേച്ചർ, എന്താ പറയുക, പുറത്തുള്ള റൂം ടെമ്പറേച്ചർ നോർമൽ റൂം ടെമ്പറേച്ചറിലാണ് സൂക്ഷിക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. നമ്മൾ കേക്കിലേക്ക് വെക്കുന്ന സമയത്ത്, കേക്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് നമുക്ക് അടർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ, പിന്നെ നമ്മൾ അവരൊരു കവറിലാക്കിയിട്ടല്ല നമുക്ക് തരുന്നത്, ആ കവറിൽ നിന്ന് പുറത്തെടുത്ത് ഓപ്പൺ ആക്കി വെക്കരുത്. ആ കവറിൽ തന്നെ വെച്ച് വേണമെങ്കിൽ ഒരു ഫയലിൻ്റെ ഉള്ളിലേക്കും വെച്ച് എയർ ടൈറ്റ് ആക്കിയിട്ട് മാത്രം പുറത്ത് വെക്കുക. ഒരിക്കലും ഓപ്പൺ ആക്കി കുറേ നേരം വെക്കരുത്. എയറായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടർന്നു പോയി അകെ ചീത്തയാവും നമ്മുടെ ഫോട്ടോ പ്രിന്റ്. എഡിബിളായിട്ടുള്ള കളറൊക്കെ ഇങ്ങനെ ഇളകി വന്ന് പിന്നെ നമുക്ക് ഫോട്ടോ പ്രിന്റിൽ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റ ഭയങ്കര ഒട്ടൽ ഫീൽ ചെയ്യും നമുക്ക്. നിങ്ങൾ ജസ്റ്റ് ഇപ്പം വേസ്റ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് കുറച്ചെടുത്ത് പുറത്ത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ സംഭവിക്കാൻ പോണേന്ന്. അത് തന്നെ അപ്പോൾ അതങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ഈ കവറിൽ നിന്ന് പുറത്തെടുക്കാതെ പുറത്ത് സൂക്ഷിക്കുക. ചൂടടിക്കുന്ന സ്ഥലത്തൊന്നും കൊണ്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കേക്കിൽ വെക്കണ സമയത്ത് അടർന്ന് കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മാത്രം കവറിൻ്റെ ഉള്ളിൽ വെച്ച് ഏറ്റാക്കി സീൽ ചെയ്തതിന് ശേഷം മാത്രം ഫ്രീസറിൽ ഒരു 3 മിനിറ്റ്, മിനിമം 3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സുഖമായിട്ട് അടർന്ന് കിട്ടും. ഒരിക്കലും ഫ്രീസറിലേക്കും നമ്മൾ ഈ ഫോട്ടോ പ്രിന്റ് ഓപ്പൺ ആക്കി വെക്കരുത്, കാരണം ഈർപ്പ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് ഇളകി വരും, അതുകൊണ്ട് അങ്ങനെയും ചെയ്യാൻ പാടില്ല. പിന്നെ ചോദിച്ചേക്കണ ഡൗട്ട്, ഈ ഫോട്ടോ പ്രിന്റിലേക്ക് നമുക്ക് ഏതൊക്കെ ഷേപ്പിലാണ് കിട്ടുക? അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി വെക്കാൻ പറ്റുമോ, അതായത് കേക്കിന് മുകളിൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ എടുക്കുന്ന ഷോപ്പിൽ എനിക്ക് സ്ക്വയർ ഷേപ്പിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, റൗണ്ട് ഷേപ്പിൽ അവർ എടുത്ത് തരുന്നില്ല. ചില ഷോപ്പുകളിൽ റൗണ്ട് ഷേപ്പിലും കൊടുക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തിനു ഷേപ്പിൽ കൊടുക്കണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കൂടുതലും റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ, ഈ രണ്ട് ഷേപ്പിലാണ് നമുക്ക് ഫോട്ടോ പ്രിന്റ് എടുത്ത് തരുന്നത്. പിന്നെ ഞാൻ ഫോട്ടോ പ്രിന്റ് എടുക്കാൻ ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലും സ്ക്വയറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്വയർ കുറച്ച് ഫോട്ടോ ഒത്തിരി വലുതാക്കി ചെയ്തു തരാനൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർ ചെയ്തു തരാറുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് റൗണ്ട് കേക്കിന് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും എനിക്ക് റൗണ്ട് കേക്കിൽ വെക്കാനാണ്, അത് വെട്ടി വെക്കാനുള്ളതെന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലും അവർ സ്ക്വയർ ഷേപ്പിൽ തന്നെ ചെയ്തു തരാറുണ്ട്. പക്ഷേ റൗണ്ട് ഷേപ്പിൽ ചെയ്തു തരുന്ന സ്ഥലത്താണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല, ഒരു റൗണ്ട് കറക്റ്റ് നമുക്ക് വെട്ടിയെടുക്കാൻ പാകത്തിന് നമുക്ക് ഫോട്ടോ പ്രിന്റ് ചെയ്തു തരും. പിന്നെ വെട്ടി നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി വെക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടർത്തി എടുക്കുന്നതിന് മുന്നേ, അതായത് വാച്ച് ബി ഷീറ്റിൽ നിന്ന് അടർത്തി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുക. അതിന് ശേഷം നിങ്ങൾ മാത്രം വാച്ച് ബി ഷീറ്റിൽ നിന്ന് അടർത്തി എടുത്തിട്ട് കേക്കിന് മുകളിൽ വെക്കുക കൂടുതൽ നല്ലത്. പിന്നെന്താ, അപ്പം അത് അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് നമ്മുടെ ഈ ഫോട്ടോ പ്രിന്റ് കേക്കിൻ്റെ മുകളിൽ ജെല്ല് അപ്ലൈ ചെയ്യണോ, ചെയ്താൽ എന്താണ് അതിൻ്റെ, അതുകൊണ്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം, പിന്നെ ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് ഡൗട്ടുകളുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ ഞാനും ഉപയോഗിക്കുന്നത് കുറേ ഉണ്ട്, കുറേ കമ്പനിക്കാരുടെ ഗ്ലേസ് ജെല്ലുകളുണ്ട്. അപ്പോൾ ഞാനുപയോഗിക്കുന്നത് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, എന്തായാലും കാണിച്ചു തരാം. റിച്ചിൻ്റെ ഇതാണ്, റിച്ചിൻ്റെ പ്ലെയിൻ ന്യൂട്രൽ ഗ്ലേസ് ജെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റിച്ചിൻ്റെ മാത്രമൊന്നുമല്ല, വിസ്യോണിൻ്റെ ഉണ്ട്, പിന്നെ വേറെ കമ്പനിയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. മേടിക്കുമ്പോൾ എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ളത് മേടിക്കുക, ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ ന്യൂട്രൽ ആയിട്ടുള്ളത് മേടിക്കുക. പിന്നെ പറയുന്നത് ഇതിൻ്റെ ഇത് അധികം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു സംഭവത്തിന്. അപ്പം നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ഫോട്ടോ പ്രിന്റ് കേക്ക് കൂടുതലൊന്നും ചെയ്യണില്ല, അധികം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു ബോക്സ് മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അതായത് നിങ്ങൾക്കത് വേസ്റ്റായി പോവും. ഇതൊക്കെ 1 kg ഒരു ബോക്സാണ്, അപ്പോൾ ഇതിൻ്റെ കുഞ്ഞിതും കിട്ടും ചെറുതും കിട്ടും. അപ്പോൾ അത് മേടിക്കുകയാണെങ്കിൽ കൂടുതലും നല്ലത് എനിക്ക് തോന്നണം. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ മേടിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ പേര് താഴെ ജസ്റ്റ് എഴുതി കാണിക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെല്ല് ഈ ജെല്ല് അപ്ലൈ ചെയ്തത് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ജെല്ല് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോട്ടോ പ്രിന്റിന്റെ ഒരു പ്രത്യേകത, ഇത് ഈർപ്പം തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ എഡിബിൾ കളേഴ്സ് ഉണ്ടല്ലോ അത് പതുക്കെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു അതിങ്ങനെ ഇളകി തുടങ്ങി ഒരു ചെറിയ ഒട്ടൽ പോലെയൊക്കെ വരും, പിന്നെ കളർ മൊത്തം ഇളകി പറക്കാനൊക്കെ സാധ്യതയുണ്ട്.
പക്ഷേ നമ്മൾ ഈ ഗ്ലൈസിങ് ജെല്ല് ഈ അല്ല ഗ്ലേസ് ജെല്ല് ഈ ഗ്ലേസ് ജെല്ല് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാമേജും നമുക്ക് ഈ ഫോട്ടോ പ്രിന്റിന് വരില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് മാത്രമല്ല ആ ഫോട്ടോയ്ക്ക് നല്ല ഗ്ലേസ് കൊടുക്കും. നമ്മൾ വെച്ചിരിക്കുന്ന ഫോട്ടോ നല്ല നല്ല തിളക്കത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഈ ജെല്ല് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ കുഞ്ഞ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് പതുക്കെ പതുക്കെ പാടൊന്നും വരാത്ത രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫോട്ടോ പ്രിന്റിന് മുകളിൽ. പിന്നെ ഇതുപോലത്തെ ബ്രഷ് ഉണ്ടല്ലോ, ഇതുപോലത്തെ വലിയ ബ്രഷ് വെച്ച് തീരെ കനം കുറച്ചല്ല, ഇത്തിരി അത്യാവശ്യം നല്ല കട്ടിക്ക് ഫോട്ടോ പ്രിന്റിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ പാലറ്റ് നൈഫ് ഉണ്ട്. ഇതിപ്പോ ബെൻഡിങ് ടൈപ്പാണ്. ഇതെല്ലാം ഇത് വേണമെന്ന് വെച്ച് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബെൻഡൊന്നുമില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാലറ്റ് നൈഫ് ഉണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ബലം കൊടുത്ത് പ്രസ് ചെയ്യരുത്. അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. നമ്മള് ഐസിങ് ഒക്കെ ചെയ്യുക, ക്രീം വെച്ച് ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ചെയ്യണ പോലെ തന്നെ അപ്പൊ അതൊക്കെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഗ്ലേസിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ഫോട്ടോ പ്രിന്റിന് കംപ്ലൈന്റ് ഒന്നും വരില്ല. പക്ഷെ ഒരു കാര്യം, നമ്മുടെ ഫോട്ടോ പ്രിന്റ് കേക്കിന് മുകളിൽ വെച്ച് കൈയോടെ തന്നെ നിങ്ങൾ ജെല്ല് അപ്ലൈ ചെയ്യേണ്ടതാവും കൂടുതൽ നല്ലത്. അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ജെല്ല് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന് ചിലപ്പോൾ അത് അതിന് ചെറിയൊരു ഇത് വന്നിട്ടുണ്ടാവും, കളർ ഇളകി തുടങ്ങിയിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ ആ തണുവ് തട്ടിയിട്ട്. അപ്പൊ പിന്നെ ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആകെ പരന്ന് നാശമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫോട്ടോ പ്രിന്റ് കേക്കിൽ വെച്ച് കൈയോടെ ജെല്ല് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ അതത്ര ഉള്ളൂ. പിന്നെ ഇതിൽ ഡൗട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്പാച്ചില് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാന പറഞ്ഞത് തെറ്റി പറഞ്ഞാണ്, സോറി ചോദിക്കാണ്. സ്പാച്ചിലല്ല, തെറ്റി പറഞ്ഞാണ്. പാലറ്റ് നൈഫാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞത് പാലറ്റ് മറ്റേ സ്പാച്ചിലാണ്, ആയി പോയതാണ് കേട്ടോ, സോറി. പിന്നെ ചോദിച്ചേക്കണ ഡൗട്ട്, നമുക്ക് ഈ ഫോട്ടോ പ്രിന്റ് കേക്ക് തലേദിവസം സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ, സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. തലേദിവസം ഇപ്പോൾ നമുക്ക് രാവിലെയാണ് ഡെലിവറി കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ തലേദിവസം വൈകുന്നേരം നമുക്ക് എല്ലാ പണിയും കഴിച്ച്, അതായത് കേക്കിൻ്റെ എല്ലാ ഡിസൈൻ വർക്കുകളൊക്കെ കഴിച്ച് ഫോട്ടോ പ്രിന്റ് വെച്ച് ഗ്ലേസിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. ഗ്ലേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം പേടിക്കേണ്ട, ഒരു ഡാമേജും വരില്ല. ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ കേക്ക് ഡ്രൈ ആവാതിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ഗ്ലേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ബോക്സിലാക്കാതെ വെക്കുകയും ചെയ്യരുത്. കാരണം ഫോട്ടോ പ്രിന്റിൽ എൻ്റെ ഈർപ്പം തട്ടിയിട്ട് അതിൻ്റെ കളറൊക്കെ ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് ബോക്സിലാക്കി സീൽ ചെയ്ത് നന്നായിട്ട് എയർ ടൈറ്റ് ആക്കി സീൽ ചെയ്തിട്ട് മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. അതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചേക്കുന്നത് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചിട്ട് നമ്മുടെ ഫോട്ടോ പ്രിന്റ് അതിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചിട്ട് വെക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാരണം നമ്മൾ ഈ ചോക്ലേറ്റ് ഗണേഷ് അത്രയും നന്നായി സെറ്റായി എന്ന് ഉറപ്പായാൽ മാത്രമേ ഫോട്ടോ പ്രിന്റ് വെക്കാൻ പാടുള്ളൂ. ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് നല്ല സെറ്റായതിനു ശേഷം മാത്രമേ ഫോട്ടോ പ്രിന്റ് അതിൽ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഈ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒക്കെ സെറ്റാവാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ പ്രിന്റ് വെച്ച് കഴിയുമ്പോൾ അത് ഒഴിച്ചിറങ്ങിയ ഒരു സ്ഥാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് നമ്മൾ വെച്ച സ്ഥലത്ത് അവലേപിക്കുന്നുണ്ടാവുക. ഗണേഷ് ഒഴിച്ചിറങ്ങുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫോട്ടോ പ്രിന്റും പതുക്കെ അങ്ങ് പോരും. അപ്പൊ അത് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായതിനു ശേഷം മാത്രം, പിന്നെ നമ്മൾ പുറത്തെടുത്ത് വെച്ചാലും ചോക്ലേറ്റ് ഗണേഷ് ലൂസാവണ ഒരു കൺസിസ്റ്റൻസിൽ ഒരിക്കലും ചോക്ലേറ്റ് ഗണേഷ് ഒഴിക്കരുത്. നല്ല തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗണേഷ് വേണം നമ്മൾ കേക്കിന് മുകളിൽ ഒഴിക്കാനായിട്ട്. എന്നാലാണ് ആ ഫോട്ടോ പ്രിന്റ് അവിടെ വെച്ച പോലെ ഇരിക്കുള്ളൂ. പിന്നെ ചോദിച്ചേക്കണ ഡൗട്ട്, ഈ ഫോട്ടോ പ്രിന്റ് എടുക്കാനുള്ള ഫോട്ടോ നമ്മൾ കൊടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊടുക്കണം, നമ്മൾ കൊടുക്കണം ഫോട്ടോ. നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഇപ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോ ആണെങ്കിൽ ആ വെഡ്ഡിങ് അച്ഛക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ നമ്മൾ തന്നെ കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കണ്ടെന്നുള്ള ഫോട്ടോ എന്ന് വെച്ചാൽ ഈ കാർട്ടൂൺ ഫോട്ടോസ് ഉണ്ടാവല്ലോ, ഡോറ ബുജി അങ്ങനെ കുറേ കാർട്ടൂൺസുകളുണ്ട്. അങ്ങനത്തെ ഫോട്ടോസൊക്കെ മിക്കി മൗസ് അങ്ങനത്തെ ഫോട്ടോസൊക്കെ അവരെ കയ്യിൽ കുറേ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഈ ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന ഷോപ്പിൽ അവരോട് പറഞ്ഞ് അവർ കാണിച്ചു തരും ഫോട്ടോസ്. അങ്ങനെ ആ തരത്തിലുള്ള ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവർ ആ ഫോട്ടോസ് എടുത്തു തരും. അതിലെന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്ത് തരും. അല്ല, നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കണം. അത് ഞാനിപ്പോൾ കൊടുക്കണ ഷോപ്പിലാണെങ്കിൽ അവർ ജിമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കാനാണ് പറയാറ്. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കത് ഫോട്ടോ പ്രിന്റ് എടുത്തു തരും, അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചേക്കണ ഡൗട്ട്, ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചിട്ടുണ്ട് ഫോട്ടോ പ്രിന്റ് കേക്ക്.
ഒരുപാട് ദൂരത്തേക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നന്നായി സെറ്റാക്കി വെക്കണം. ആദ്യം കേക്ക് നല്ല സെറ്റായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഈ ഫോട്ടോ പ്രിൻ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ജെല്ലൊക്കെ തേച്ച് ബോക്സിലേക്ക് വെക്കുക. നമ്മളിപ്പോൾ പോകുന്നത് കാറിലാണ്, എ സി ഇട്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കൂളിംഗ് ഉണ്ടാവുമല്ലോ കാറിൽ, ആ ഒരു പ്രശ്നം വരില്ല. പിന്നെ ഇപ്പോൾ ബൈക്കിനാണോ ഓട്ടോക്കെയാണോ കൂളിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഐസ് പാഡ് വെച്ച് കൊടുക്കാം. ഐസ് പാഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഐസ് പാഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ചതിന് ശേഷം ബോക്സ് സീൽ ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാം. പക്ഷേ ഐസ് പാഡ് നമ്മൾ തിരിച്ച് മേടിക്കണത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്, നമുക്ക് പിന്നെ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഐസ് പാഡ് പിന്നെ നമ്മൾ തിരിച്ച് മേടിക്കണം എന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഐസ് പാഡിൻ്റെ ഒരു നല്ല തണുപ്പ് ബോക്സിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ കേക്കിന് പ്രശ്നമൊന്നും വരില്ല, അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചേക്കണത് കേക്കിന് റേറ്റ് എത്ര, നമ്മൾ ഈ ഫോട്ടോ പ്രിൻ്റ് കേക്കിന് റേറ്റ് എത്രയാണ് മേടിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മേടിക്കണത് പല സ്ഥലത്തും പല വിലയാണ് ഫോട്ടോ പ്രിൻ്റ്. ചില സ്ഥലത്ത് 200 ഞാൻ പറഞ്ഞില്ലേ, 200 അല്ലെങ്കിൽ 300 അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഞാൻ വില ഈടാക്കണത് ഈ ഫോട്ടോ പ്രിൻ്റ് എടുക്കണതിൻ്റെ റേറ്റും കേക്ക് നമ്മളോട് ഏത് കേക്ക് അവർ പറഞ്ഞിരിക്കുന്ന ആ കേക്കിൻ്റെ റേറ്റും, പിന്നെ നമുക്കത് എടുക്കാനുള്ള ചിലവും കാര്യങ്ങളും അങ്ങനത്തെ കുഞ്ഞു റേറ്റുകളും കൂട്ടി എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ റേറ്റ് പറയാം. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് എത്രയാ ചിലവ് വരണേന്ന് വെച്ചാൽ അത് കൂട്ടി നമ്മുടെ കേക്കിൻ്റെ പൈസനോട് കൂട്ടി ചേർത്ത് കൂട്ടിയിട്ട് ആ ഒരു വില പറഞ്ഞാൽ മതിയാവും. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന ഡൗട്ടുകളൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കണു. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ എടുത്ത് ആദ്യം ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ടാണ് ഒരു ഡെലിവറി കൊടുക്കാൻ നിങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഓർഡർ എടുക്കുന്നതിന് മുന്നേ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആവും. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വരും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ അത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുത്ത് ബേക്കിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നാലും നമ്മൾ തന്നെ സ്വയം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് വരും ചെയ്യാനായിട്ട്. ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കാൻ ചെറിയൊരു ധൈര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈഡ് അപ്പ് ചെയ്യാണ്. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.